പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. 138 സങ്കീർത്തനം അതിൻ്റെ 1 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും യാതൊരു കുറവും കാണിക്കാത്ത ആ വ്യക്തിയാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ഏതവസരവും തനിക്ക് ലഭിച്ചാൽ അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി താൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല, താൻ ചെയ്യുന്നത് എന്തും പൂർണ്ണ മനസ്സോടെയാണ്. ദൈവജനം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ നമ്മൾ സ്തുതിക്കുവാനിടയായിത്തീരും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭാഗികമായുള്ള ഒരു ദൈവിക ആരാധനയല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സമയം ചിലവഴിക്കുവാൻ വേണ്ടി, സമയം പോക്കിനു വേണ്ടി ഉള്ള ഒരു ആരാധനയല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. സമയം അവർക്ക് തീരെ ഇല്ലാതെ പോകുന്നു. അവരുടെ ജീവിതത്തിൽ തിക്കും തിരക്കുമായി അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ സമയമില്ലാതെ പോകുന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. നാം തിരിച്ചറിയുക, ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, മഹത്വപ്പെടുത്തുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പൂർണ്ണമായിട്ടായിരിക്കണം. അത് യാഗമായാലും വഴിപാടുകളായാലും, പഴയ നിയമം അനുശാസിക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഊനമില്ലാത്ത യാഗ മൃഗത്തെ സമർപ്പിക്കണം, ഒരു കുറവും പാടില്ല, അത് പൂർണ്ണതയുള്ളതായിരിക്കണം. ദൈവം അങ്ങനെ തന്നെയാണ് എല്ലാ സൃഷ്ടിപ്പും നടത്തിയിരിക്കുന്നത്. മനുഷ്യ സൃഷ്ടി തന്നെ ഒന്ന് നോക്കുക, നമുക്ക് എത്ര അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതെല്ലാം പൂർണ്ണതയോടെയാണ് ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. ആർക്കും ഇന്ന് വരെ പറയുവാൻ കഴിഞ്ഞിട്ടില്ല ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് വലിപ്പം കൂടിപ്പോയി, കുറഞ്ഞുപോയി, അതിൻ്റെ പ്രവർത്തനം കൂടുതലാണോ കുറവാണോ എന്ന് ആർക്കും പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം സൃഷ്ടിച്ചതായ ആ സൃഷ്ടിയിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടിക്കുവാനാണ് ദൈവത്തിന് താല്പര്യം. ദൈവം അങ്ങനെയാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി ഒരു കുറവും ഇല്ലാത്തതായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ പാർപ്പിനായി, അവരുടെ നിലനിൽപ്പിനായി ദൈവം അതെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തുള്ളതായ സകല സസ്യങ്ങളും മൃഗങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളും എല്ലാം തന്നെ ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിലാണ്. പിന്നെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് പലപ്പോഴും അതിനൊക്കെ പല രീതിയിലുള്ളതായ കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഓസോൺ പാളികളുടെ തകർച്ചയെക്കുറിച്ച്, അതിന് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള ഹോളുകൾ വീണിരിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് ഇവിടെ പാർക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളതായ അൾട്രാവയലറ്റ് രശ്മികൾ പോലെയുള്ള പല കാര്യങ്ങളും മനുഷ്യ ജീവിതത്തെ അത് സാരമായി ബാധിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, മാരകമായ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ പ്രവർത്തികൾ മൂലം ഉണ്ടാകുന്നതാണ്. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഒന്നും മനുഷ്യന് ഒരു ഹാനിയും വരുത്തുന്നതല്ല. അത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ, പ്രവർത്തിപ്പിച്ചാൽ അതിന് ലഭിക്കേണ്ടതായ ആയുസ് മുഴുവൻ അതിന് ലഭിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ പ്രവർത്തികൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് മനുഷ്യൻ്റെ ആയുസ് പോലും കുറഞ്ഞു പോയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പണ്ടുണ്ടായിരുന്ന വേദപുസ്തക ചരിത്രത്തിൽ പറയുന്ന പല വ്യക്തികൾക്കും അനേക 1000 വരെ ജീവിച്ചിരുന്നവരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആയുസ് വളരെ കൂടുതലാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ആയുസ് തീരെ കുറഞ്ഞു പോയിരിക്കുന്നു. വേദപുസ്തകം പറയുന്നതനുസരിച്ച് 60-70 ഏറിയാൽ 80 ജീവിതമാണ്. പക്ഷേ അത്ര പോലും പോകുന്നില്ല. കാരണം എന്താണ്? മനുഷ്യൻ്റെ പ്രവൃത്തികൾ അവരുടെ നിലനിൽപ്പിന് തന്നെ തുരങ്കം വയ്ക്കുന്നതായതുകൊണ്ട്
ദൈവം മനുഷ്യന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ സൃഷ്ടിച്ച പല സൃഷ്ടിയെയും അവർ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും അവരുടെ നിലനിൽപ്പിനെ പോലും ബാധിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതും പൂർണ്ണതയുള്ളതായിരിക്കണം. ഇവിടെ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, സ്തോത്രം ചെയ്യും. അപ്പോൾ ഹൃദയത്തിനകത്ത് നിന്നൊരു സ്തോത്രമെങ്കിലും വരുന്നു എങ്കിൽ അത് പൂർണ്ണതയുള്ളതായിരിക്കണം, പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. അപ്പോൾ ഒരു ഊനവുമില്ലാത്ത ഒരു യാഗത്തെ നമ്മൾ ദൈവത്തിനായി സമർപ്പിക്കുന്നത് ദൈവപ്രസാദം നേടുവാൻ വേണ്ടിയാണെങ്കിൽ പൂർണ്ണതയോടുകൂടി നമ്മൾ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നത് കൊണ്ട് ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരും വണ്ണം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഇന്ന് നമുക്കറിയാം, ദൈവത്തെക്കാൾ ഉപരിയായി മറ്റു പലതിനെയും സേവിക്കുകയും ആരാധിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് മനുഷ്യ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെയായിരിക്കുന്നു. ദൈവത്തെക്കാൾ പ്രിയം മറ്റു പലതിനെയുമാണ്. ദൈവവചനം അത് വളരെ വ്യക്തമായി പറയുന്നു. ക്ഷയമുള്ള മനുഷ്യൻ്റെ രൂപം, പക്ഷിയുടെ രൂപം, മൃഗത്തിൻ്റെ രൂപം, ഇഴജന്തുക്കളുടെ രൂപം ഉണ്ടാക്കി വെച്ച് അത് ദൈവമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ ഭജിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിന് പ്രോത്സാഹിപ്പിക്കുന്ന അനേക സമൂഹങ്ങൾ നമ്മുടെ നടുവിൽ തന്നെയുണ്ട്. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ ഇവരുടെ എല്ലാം മുൻപാകെ ഞാൻ നിന്നെ കീർത്തി, ദൈവത്തെ കീർത്തി. അപ്പൊ ദൈവത്തെയാണ് നമ്മൾ യഥാർത്ഥമായി ഭജിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടതെന്ന് വേദപുസ്തകം ഉടനീളം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ അവന് സ്തുതിയും സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുകയും ദേവന്മാരുടെ മുൻപാകെ സകലരുടെയും മുൻപാകെ സകല ജനവും കാണുക ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കുമെന്ന് ദാവീദ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് അവൻ്റെ വിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ നേർച്ചകളെ സകല ജനവും കാണുക കഴിക്കും എന്ന് പറയുമ്പോൾ സകലരുടെയും മുൻപിൽ ദൈവമാണ് എല്ലാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും ആരാധിക്കും എന്നുള്ളതായ ഉറച്ചതായ തീരുമാനം, അത് വളരെ നല്ലൊരു തീരുമാനമാണ്. നമുക്കും അത് സാധ്യമാക്കി തരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ ദൈവിടയാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ ആ വാക്കുകളെ കടമെടുത്തുകൊണ്ട് നമുക്ക് പറയാം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കും, സ്തോത്രം ചെയ്യും, സകല ദേവന്മാരുടെയും മുൻപാകെ ഞാൻ നിന്നെ കീർത്തി, ദൈവത്തെ കീർത്തി, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും യാഗവും അർപ്പിക്കും, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കും, ദൈവത്തിന് വേണ്ടി ഞാൻ പാടും, ദൈവത്തെ ലോകമെമ്പാടും ഘോഷിക്കും, ദൈവനാമ മഹത്വത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുമെന്ന് നമ്മളിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും. അങ്ങനെ ജീവിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് ദാവീദ് നമ്മളോടും പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തിന് മീതയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം ഞാൻ നിന്നെ കീർത്തിക്കും, നിന്റെ നാമത്തിന് മീതയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, വാഗ്ദത്തങ്ങൾ വലുതാണ്. അത് ദൈവഭക്തന്മാരോടുള്ള ബന്ധത്തിൽ വിലപ്പെട്ടതാണ്. ദൈവം പറഞ്ഞ വാക്കുകളെല്ലാം ആ ദൈവഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ഉവ്വോ എങ്കിൽ ഉവ്വോ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും തന്നെയാകുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം ഇന്നു വരെയും നിറവേറിയിട്ടുണ്ട്. അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ വീണ്ടും വരാൻ പോവുകയാണ്. അതാൻ തന്നിൽ പ്രിയം വയ്ക്കുന്നവരെ ചേർക്കുവാനായി
ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ആ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ഭക്തന്മാരും തിരിച്ചറിയുക, അവനെ യഥാർത്ഥമായി ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ആ പ്രത്യക്ഷത കാണുവാൻ കഴിയുകയുള്ളൂ, അവൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവിനോടൊപ്പം കടന്നു പോകുവാൻ കഴിയുകയുള്ളു. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം ആ ഒരു പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി നമ്മൾ ചെയ്യുക, പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക, ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുക, അവൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി അവനെ നമസ്കരിച്ച് അവൻ്റെ ദൈവം വിശ്വസ്തതയും നിമിത്തം അവന് സ്തോത്രം ചെയ്യുക. നിൻ്റെ നാമത്തിന് മീതയൊക്കെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മഹിമപ്പെടട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മഹത്വമെടുക്കട്ടെ. നമ്മളോടുള്ള ബന്ധത്തിൽ, ഈ ലോകത്തോടും പ്രപഞ്ചത്തോടും ഒക്കെയുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിരിക്കുന്നതായ ഓരോ വാഗ്ദത്തങ്ങളും ഓരോരുത്തരുടെയും മേൽ ദൈവം നടപ്പിലാക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ഇടയായി തീരട്ടെ. കരുണയുള്ള സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അവിടുത്തെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഇന്ന് വെളിപ്പെടേണ്ടതിനായി അവിടുത്തെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ ഞങ്ങൾ സ്തുതിക്കേണ്ടതിനായി ആരാധിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരികയാണ്. അതിന് താല്പര്യമുള്ളവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ചെയ്യുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കും. നാടൻ ഭാഷ പറയുന്നത് പോലെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം പൂർണ്ണതയോടെ ചെയ്യുവാൻ ദൈവം സഹായിക്കണം. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം അതിൻ്റെ പൂർണ്ണതയിലാണ് ചെയ്ത് തരുവാൻ തക്കടയായി തീർന്നത്. ആകയാൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നെങ്കിൽ ആ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കർത്താവിടെയാക്കി തീർന്നു. അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ തന്നെ പറയുന്ന നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ശുഭരാത്രി നേരുന്നു. താങ്ക്.